ഹായ് ഓൾ, ഹെൽസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഈദ് ആശംസകൾ നേരുകയാണ്. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് സാരി ഷേപ്പർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. സാരി ഷേപ്പർ എന്ന് പറയുന്ന ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ബ്രാൻഡ് സിവാമയുടെ ബ്രാൻഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. അത് മാനിക്യൂനിൽ ഇട്ടിരിക്കുന്ന ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഈ മാനിക്യൂനിൽ ഈ സാരി ഷേപ്പർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർസ്കേർട്ടിന് ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. അതായത് പലവരും ഇപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര നമുക്ക് അതുപോലെ നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് റിപ്പീറ്റ്ലി വീണ്ടും നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അങ്ങോട്ട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ഇടാനുള്ള ഒരു കാരണം നല്ല ഈ പറഞ്ഞ പോലെ റെസ്പോൺസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പ് വെയർ ആയതുകൊണ്ട് ആദ്യം ഇതിട്ടിട്ട് അതിൻ്റെ മേലിൽ സാധാരണ അണ്ടർസ്കേർട്ട് ഇടണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആദ്യം കൊടുത്തിരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഷേപ്പ് വെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പാൻറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷേപ്പ് വെയർ ഐറ്റംസ് ആയിട്ട് നമ്മൾ വേറെ പല പ്രോഡക്റ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ സെയിം തന്നെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഷേപ്പ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന സാരി ഷേപ്പ് വെയർ. അപ്പം ഇത് ഇട്ടിട്ട് നമുക്ക് വേറൊരു അണ്ടർസ്കേർട്ടോ കാര്യങ്ങളോ ഇടേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് സാരി നമുക്ക് ചുറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസ്, അപ്പം അതായത് സൈസ് ചാർട്ടും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് കളർ വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടെന്ന് പറയുമ്പോൾ ഈ ഷേപ്പേഴ്സ് എല്ലാം അവർ പറയുന്നത് ഒരു സൈസ് താഴെ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരു കംപ്രഷൻ നമ്മളുടെ വണ്ണത്തിനെ കറക്റ്റായിട്ട് കുറപ്പിക്കുന്നതാണ് ഈ ഷേപ്പ് വെയറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ പാവാട ഇടുന്നു, പാവാട ഇടുമ്പോൾ വട്ടം കൂടിയിട്ട് പാവാട ഇടുമ്പോൾ വട്ടം കൂടി അങ്ങനെ നമ്മൾ സാരി ഉടുക്കുന്നു. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വീതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മൾ ഇപ്പോൾ എന്താ കല്യാണങ്ങൾക്കൊക്കെ ഫിഷ് കട്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സ് ആയാലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഫ്രണ്ട്സിൻ്റെ മക്കളിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ ഫിഷ് കട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കല്യാണ പാർട്ടിക്ക് അങ്ങനെ ഇടാറുണ്ടല്ലോ, ബ്രൈഡ്സിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോടെ ഒന്ന് ഷേപ്പ് കിട്ടാനാ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ സംഭവം നമുക്ക് സാരി ഷേപ്പർ എന്ന് പറയുന്നത് ഷേപ്പ് വെയർ തന്നെയായിട്ട് തന്നെ കിട്ടേണ്ടത്. അപ്പം നമ്മുടെ കറക്റ്റ് സൈസിനനുസരിച്ച് തന്നെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചാൽ സാരി ഹോൾഡ് ആവാണ്ട് വരും. കാരണം ഇത് പൊക്കളിന് താഴെയാണ് ഇടേണ്ടത്. കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഈ ഒരു ബാൻഡ് വന്നിട്ട് ലൂസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുണ്ടാവുക. അപ്പോൾ ലൂസ് ആവുമ്പോൾ എന്താ, നമ്മളുടെ ഈ പറഞ്ഞ പോലെ കാഞ്ചിപുരം ആയാലും അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള സാരി ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഉള്ള സാരീസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് സൈസിലുള്ളത് തന്നെ നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ലിറ്റ് ഉള്ളതാണ്. സോ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് സ്ലിറ്റ് ആണ്. ഈ സൈഡ് സ്ലിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ട് വരില്ല. ഈവൻ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഞാൻ ഈവൻ സ്കൂട്ടർ വരെയും ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് കാല് ഫ്ലെക്സിബിളായിട്ട് എന്താ വെക്കാനും എടുക്കാനും അത്രയും അകത്താനും ഒക്കെ നമുക്ക് പറ്റുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് കാലകത്തി ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ, കാരണം സാരി ഉടുക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് മുന്നോട്ട് കാലെടുത്ത് വെക്കേണ്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ട്രെച്ചബിളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ അതേ കണ്ടോ, ഇത്രയും ഇങ്ങനെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യുന്നതാണ്. പിന്നെ അണ്ടർസ്കേർട്ട് പോലെ ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ലെങ്ത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് വരെയാണ് നമുക്ക് താഴെ വരെ കാണാമെന്ന് വിചാരിക്കും. നമ്മുടെ ടോയുടെ ഏറെക്കുറെ അവിടെ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഈ ഒരു പർപ്പസ്. കാരണം ഇതൊരു എന്താ
നൈലോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെച്ചിങ്ങിനും ഒക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പ് എവിടെയൊക്കെ നമുക്ക് എവിടെയൊക്കെ ഇച്ചിരി ബൾജിങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പോകുമ്പം പോയി അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് താഴത്തോട്ട് ആ അത്രയുള്ള ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അണ്ടർസ്കേർട്ട് പോലെയും അങ്ങ് ഫുള്ളായിട്ട് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, അതിൻ്റെ കറക്റ്റ് സൈസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള ഒരു ഏതെന്ന് പറയുന്നത് ബാക്ക് പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ്റെ മെറ്റീരിയൽ ഒത്തിരി ഡിഫറൻറ്റാണ് കണ്ടോ. മെറ്റീരിയൽ വൈസ് ഞാൻ പറഞ്ഞ ഇവിടെ നമുക്ക് വേറെ ഈ ഒരു പോർഷൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടോ ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് പോലെ ഒരു സംഭവം കൊടുത്തേക്കുന്നുണ്ടോ, അതേപോലെയല്ല ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ വരുന്ന ഒരു ഡിഫറൻസ് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടക്സിന് ഷേപ്പ് കൊടുക്കുന്നതാണ്. നമ്മുടെ ബട്ടക്സ് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലേക്ക് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിലേക്ക് ബട്ടക്സിനെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് വശം നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാരി ഉടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പ്, എത്ര വണ്ണുള്ളവർക്കായാലും നമ്മളുടെ എക്സ്ട്രാ ബൾജിങ്സും നമ്മളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ തൈസിൻ്റെ ഒക്കെ നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്ത് നല്ല ഷേപ്പിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സാരി നല്ല ഒതുക്കി നല്ല പ്ലീറ്റ് ഇട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി ഷേപ്പോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് കണ്ടോ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ്. അതെന്തെന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ നമുക്ക് ചെറിയൊരു കംപ്രഷൻ പോലെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോർഷൻ കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം മാനിക്യൂലിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ബട്ടക്സ് കവർ ചെയ്യുന്ന ഈ ഒരു ഏരിയ ഉണ്ടെന്ന്, അത് ഞാൻ മാനിക്യൂലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം, സോറി മാനിക്യൂനെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ബാക്ക് പോർഷൻ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു പോർഷൻ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് ഈ ഒരു ക്ലോത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്ലോത്ത് വരുന്ന ഈ ഒരു ഏരിയ ആണ് ഇതിനകത്ത്. നിങ്ങൾക്ക് മെറൂൺ ഷെയ്ഡ് ആയതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതെ, ഈ ഒരു അപ്പോൾ അത് നമ്മുടെ ആ ബട്ടക്സിനെ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഒരു പോർഷൻ അങ്ങനത്തെ രീതിയിൽ ഡിഫറെൻ്റ് രീതിയിൽ വെക്കാനുള്ള കാരണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി ഇത് ഒരു നമുക്ക് ഷേപ്പ് വെയർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കളേഴ്സും മറ്റും. ഇപ്പം നമ്മൾ നോർമലി എങ്ങനെയാണ് സാരീസിൻ്റെ കളേഴ്സ് അനുസരിച്ച് നമ്മൾ പല അണ്ടർസ്കേർട്സ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് ഷേപ്പ് വെയർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഷെയ്ഡ്സും നമ്മുടെ എല്ലാ സാരിയുടെയും ഷെയ്ഡ്സ് അനുസരിച്ച് നമ്മൾ എടുക്കണമെന്നില്ല. കോമൺ ആയിട്ടുള്ള സ്കിന്ന് മെറൂൺ, ബ്ലാക്ക്, പിന്നെ ഐവറി കളറുണ്ട്. ഐവറി എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു എന്താ സെറ്റും മുണ്ടിൻ്റെ ആ ഒരു കളറില്ലേ, ആ അങ്ങനത്തെ ആ ഒരു ഐവറി കളർ, ആ ഐവറി കളറ് അങ്ങനെ അങ്ങനെ വളരെ ലൈറ്റ് കുറച്ച് കുറച്ച് ഷെയ്ഡ്സ്. നമ്മളൊരു മൂന്നാല് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സാരീസിൻ്റെ കൂടെയും നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ അണ്ടർസ്കേർട്ടും നമുക്ക് വാങ്ങിച്ച് വാങ്ങിക്കുന്ന പോലെ ഇതിനും ഓരോരോ കളർ ഷെയ്ഡ്സിൽ എടുത്ത് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾക്ക് നല്ല രസമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു സാരി ഉടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സാരി ഷേപ്പർ ഇനി ഇതുവരെയും എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ട്രൈ ചെയ്യുന്നതിന് ഒട്ടും തെറ്റില്ല. നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസാണ്, 899 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് ശരിക്കുമുള്ള ഒരു രീതി വരുവാണെങ്കിൽ കണ്ടോ, സാരി ഷേപ്പ് വെയർ എന്നാണ് അതിനെ പറയുന്നത് തന്നെ. ഇത് അത്യാവശ്യം നമുക്ക് ബ്രാൻഡഡ് ആണ്, 1295 ആണ് ഇതിൻ്റെ MRP. ശരിക്കും കമ്പനി ഇട്ടേക്കുന്നുണ്ടെങ്കിലും കമ്പനി ഓഫർ പ്രൈസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 899, ഇത് ഓൺലൈൻ ആയാലും നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഈ സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഈവൻ നമ്മളുടെ ഗൗൺസിനും വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് ഫുൾ ഗൗൺ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കാനും എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇതൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് വരുന്നവരേക്കും ഈ പറഞ്ഞ പോലെ എന്താ പുതിയ ഐറ്റം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒന്നോടെയും ഈദ് ആശംസകൾ എല്ലാവർക്കും
തരികയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാം. അതേപോലെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്നവർ, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇത് കണ്ടിട്ട് വേണമെന്ന് തോന്നിക്കുന്നവർ നിങ്ങളുടെ സൈസും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ കൊടുക്കുക. നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് സൈസ് ആയിരിക്കണം, സൈസ് എടുത്ത് തെറ്റിപ്പോയി ഇത് ഹോൾഡ് ആവുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറയരുത്. കാരണം സൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സൈസ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് ഷേപ്പ് വെയർ ആണ്. അപ്പം അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള സൈസിൽ നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് നമ്മളുടെ സൈസ് റെഡ്യൂസ്, അതായത് നമ്മളുടെ ശരിക്കുള്ള ഒരു കമ്പനി ആസ് പെർ കമ്പനിയുടെ ഇതനുസരിച്ച് പറയുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചെങ്കിലും കുറയുന്ന പോലെ ഫീല് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യാവുള്ളൂ, കറക്റ്റ് ആയിരിക്കണം ഓർഡർ ചെയ്യുന്നത് എടുക്കുന്നത്. ഓക്കെ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.